കോവിഡ് വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഇന്ന് ഏഴുപേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരൻ മണികണ്ഠൻ തിരുവനന്തപുരം സെന്റ് മെഡിക്കൽ കോളേജിലാണ് മരിച്ചത്. ജയിലിലാണ് വെച്ചാണ് ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങളുമായി ഏഞ്ചലുണ്ട്, ഒപ്പം മലപ്പുറത്തെ വിവരങ്ങളുമായി ഫൈസലുമുണ്ട്. ഏഞ്ചൽ, ഇദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് എന്തൊക്കെയാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു? ശാലിനി, സംസ്ഥാനത്ത് ആശങ്കയായി കോവിഡ് മരണനിരക്ക് ഉയരുകയാണ്. ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ഇതുവരെ മാത്രം ഏഴ് മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ആശങ്കയായി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 218 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഇവിടെ 72 വയസ്സുള്ള മണികണ്ഠനാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹം കടുത്ത ആസ്മ രോഗിയായിരുന്നു. ഇദ്ദേഹത്തിനാണ് ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിൽ രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. കടുത്ത ആസ്മ രോഗിയായിരുന്നു ഇദ്ദേഹം. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീരെ വഷളായിരുന്നു എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ മരണം എപ്പോഴാണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച അവ്യക്തതയുണ്ട്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതെന്ന് അറിയുന്നു. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് വിവരം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതായുള്ള. 218 പേർക്ക് രോഗം സ്ഥിരീകരിച്ച പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. 900+ അന്തേവാസികളുള്ള ഇവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അന്തേവാസികളിൽ പലരും പ്രായം നില ഒരുപാട് ഏറിയവരാണ്. അതിനാൽ തന്നെ വലിയ ആശങ്ക ഇവിടെ നിലനിൽക്കുകയാണ്. പരിശോധനകൾ തുടരുകയാണ്. കൂടുതൽ രോഗികൾ അടുത്ത ദിവസങ്ങളിലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ പരിശോധന എത്രയും വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ചിറങ്ങീഴ് സ്വദേശിയായ രമാദേവി, 58 വയസ്സുള്ള ഇവരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ഇവരുടെ മരണം സംഭവിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇവരുടെ മരണം സംഭവിച്ചത്. ഇവരുടെ മരണത്തെ പറ്റിയുള്ള ഇവർക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ശാലിനി, ശരി. ഏഞ്ചൽ.